ഹേ ഓൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കെപ്ലേഴ്സിൻ്റെ ലോ ആണ്. അപ്പോൾ ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് സെക്കൻഡ് ലോ വളരെ സിമ്പിളാണ്. നമുക്ക് ആദ്യം തേർഡ് ലോ ഒക്കെ ഡിസ്കസ് ചെയ്യാം. തേർഡ് ലോയിൽ പറയുന്നത് എന്തായിരുന്നു? ഒരു പ്ലാനറ്റിൻ്റെ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന അതിൻ്റെ പീരീഡ്, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ടി സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെൻട്രൽ ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ് ലോയിലെ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ അതിലുള്ള എഫ് നമുക്കറിയാം, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ ആർ സ്ക്വയർ ആണ്, വി ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ ആർ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. നമ്മളപ്പം ആദ്യം നമ്മൾ അതിൻ്റെ ആംഗുലർ മൊമെൻ്റത്ത് നിന്നാണ് നമ്മൾ ഈ ഒരു ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് ടൈമാണ്, വിത്ത് റെസ്പെക്ട് ടൈമാണല്ലോ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ടൈമും ടിയും ആറും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കും. ദെൻ ടിയും തീറ്റയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കും. ദെൻ ഈ റിലേഷൻ ഇത് തമ്മിൽ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ടിയും എയും തമ്മിലുള്ള റിലേഷൻ കിട്ടും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് പ്രീവിയസ് നമ്മൾ എഴുതിയ ഡെറിവേഷനിലുള്ള ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് ആവശ്യമാണ്. സോ അത് ആംഗുലർ മൊമെൻ്റം ഫോർ എ സെൻട്രൽ ഫോഴ്സ് വിച്ച് ഈസ് ഗിവൺ ബൈ എൽ എസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ഓർ എൻ്റെ ടോട്ടൽ എനർജി ഈസ് ഗിവൺ ബൈ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ടി പ്ലസ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി വി, ദാറ്റ് ഈസ് ടി പ്ലസ് വി. വി ഹാവ് ദ കൈനറ്റിക് എനർജി ടി ഈസ് ഈക്വൽ ടു ഹാഫ് എം ആർ ഡോട്ട് സ്ക്വയർ ആൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി വി ഈസ് ഈക്വൽ ടു വി ഓഫ് ആർ പ്ലസ് എൽ സ്ക്വയർ ബൈ ടു എം ആർ സ്ക്വയർ, വെയർ എൽ സ്ക്വയർ ബൈ ടു എം ആർ സ്ക്വയർ ഇസ് ദ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ വിച്ച് റെഡ്യൂസ് ദ ടു ബോഡി പ്രോബ്ലം ഇൻ ടു വൺ ബോഡി പ്രോബ്ലം. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ്ലി പറഞ്ഞതാണ്, ഞാൻ ജസ്റ്റ് പോകുന്നേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷനിൽ ഹാഫ് എം ആർ ഡോട്ട് സ്കോർ എന്ത് കിട്ടും? ഹാഫ് എം ആർ ഡോട്ട് സ്കോർ ഇസ് ഈക്വൽ ടു ഇ മൈനസ് ബി ഓഫ് ആർ മൈനസ് എൽ സ്ക്വയർ ബൈ ടു എം ആർ സ്ക്വയർ. ഓർ ആർ ഡോട്ട് സ്കോർ എന്ത് കിട്ടും? ടു ബൈ എം ഇ മൈനസ് വി ഓഫ് ആർ മൈനസ് എൽ സ്ക്വയർ ബൈ ടു എം ആർ സ്ക്വയർ. ഓർ ആർ ഡോട്ട് എന്ത് കിട്ടും? എന്താണ് ആർ ഡോട്ട്? വാട്ട് ഈസ് ആർ ഡോട്ട്? ആർ ഡോട്ട് ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ബൈ എം ഇ മൈനസ് വി ഓഫ് ആർ മൈനസ് എൽ സ്ക്വയർ ബൈ ടു എം ആർ സ്ക്വയർ. സോ ഡി ആർ ബൈ ഡി ടി, ആറും ടിയും തമ്മിൽ റിലേഷൻ കിട്ടിയാൽ വി ഗെറ്റ് ടി എസ് യൂസിങ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. ഇതിൽ ടി ടേം ഒന്നുമില്ല. സോ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ടു ബൈ എം ഇ മൈനസ് വി ഓഫ് ആർ മൈനസ് എൽ സ്ക്വയർ ബൈ ടു എം ആർ സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പം അതിൽ നിന്ന് ടി കണ്ടുപിടിക്കണം. ടി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? വിത്ത് റെസ്പെക്ട് ടു ആർ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ആൻഡ് പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ വൺ. ഇക്വേഷൻ നമ്പർ വൺ ആസ് ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആർ സീറോ ടു ആർ റൂട്ട് ഓഫ് ടു ബൈ എം ഇ മൈനസ് വി ഓഫ് ആർ എൽ സ്ക്വയർ ബൈ ടു എം ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ടിയും ആറും തമ്മിലുള്ള റിലേഷൻ കിട്ടി, അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ വൺ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിമിലർലി നമ്മൾ പോളാർ ആംഗിൾ തീറ്റയും ടൈമും തമ്മിലുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. എഗെയിൻ യൂസിങ് ഫ്രം കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം വി ഹാവ് ടു ഫൈൻഡ് ദ കണക്ഷൻ ബിറ്റ്വീൻ തീറ്റ ആൻഡ് ടി എസ് ഗിവൺ അസ് എൽ എസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. ഓക്കെ, അപ്പോൾ തീറ്റ ഡോട്ടിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഡി തീറ്റ ബൈ ഡി ടി ഓർ ഡി ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എം ആർ സ്ക്വയർ ഡി തീറ്റ ബൈ എൽ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ രണ്ട് റിലേഷനിൽ കണക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആർ സ്ക്വയർ, ഓക്കെ, ഇതിൽ നിന്ന് ടി എങ്ങനെ കിട്ടും? ടി ഈസ് ഈക്വൽ ടു തീറ്റ സീറോ ടു തീറ്റ എം ആർ സ്ക്വയർ ബൈ എൽ ഡി തീറ്റ എന്ന് കൊടുക്കുക. അപ്പോൾ തീറ്റാസ് ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കുക. ഓക്കെ, നമുക്കിനി ആർ സ്ക്വയറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആർ സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ പ്രീവിയസ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. വൺ ബൈ ആർ സ്ക്വയർ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഇക്വേഷൻസും നമ്മുടെ ബൈ ഹാർട്ടിൽ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഡെറിവേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഫസ്റ്റ് മുതലേ അത് ചെയ്ത് നോക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ എല്ലാ ഇക്വേഷനും നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ കെപ്ലേഴ്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. സോ പ്രീവിയസിലുള്ള ആ ഇക്വേഷൻ എന്തായിരുന്നു? വൺ ബൈ ആർ ഇസ് ഈക്വൽ ടു എം കെ ബൈ എൽ സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് ഇ കോസ് ഓഫ് തീറ്റ മൈനസ് തീറ്റ ഡാഷ്. ജസ്റ്റ് അതിന് ആർ എന്ത് കിട്ടും? എൽ സ്ക്വയർ ബൈ എം കെ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഈ കോസ് ഓഫ് തീറ്റ മൈനസ് തീറ്റ ഡാഷ്. അപ്പം ആർ സ്ക്വയർ എന്ത് കിട്ടും? എൽ റേസ് ടു ഫോർ ഡിവൈഡഡ് ബൈ എം സ്ക്വയർ കെ സ്ക്വയർ ഓഫ് വൺ പ്ലസ് ഇ കോസ് ഓഫ് തീറ്റ മൈനസ് തീറ്റ ഡാഷ്. ഓക്കെ, ഈ ആർ സ്ക്വയർ നമ്മൾ പ്രീവിയസ് കിട്ടിയ ഇക്വേഷൻ നമ്പർ ടുവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ടി ഇസ് ഈക്വൽ ടു എൽ ക്യൂബ് ബൈ എം കെ സ്ക്വയർ, വേണമെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുക്കാം, ഇൻ്റഗ്രൽ തീറ്റ സീറോ ടു തീറ്റ ഡി തീറ്റ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഇ കോസ് ഓഫ് തീറ്റ മൈനസ് തീറ്റ ഡാഷ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് പരാബോളിക് അപ്രോച്ച് കൺസിഡർ ചെയ്യുക. അപ്പോൾ പരാബോളിക് കേസിൽ നമുക്ക് എങ്ങനെ കിട്ടാം? ഫോർ പരാബോളിക് എക്സെൻട്രിസിറ്റിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു വണ്ണും ആൻഡ് വൺ ഓഫ് ദ ടേണിംഗ് പോയിന്റ് ആംഗിൾ ഈസ് ചൂസൺ ആസ് തീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡി ഈസ് ഈക്വൽ ടു എൽ ക്യൂബ് ബൈ എം കെ സ്ക്വയർ
ഇന്റഗ്രൽ തീറ്റ സീറോ ടു തീറ്റ ഡി തീറ്റ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ. എഗൈൻ വൺ പ്ലസ് കോസ് തീറ്റ പറഞ്ഞാൽ എന്താണ്? വൺ പ്ലസ് കോസ് തീറ്റ ബൈ ടു പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ ബൈ ടു ആണ്. അപ്പോൾ വൺ പ്ലസ് കോസ് തീറ്റ എന്ത് വരും? ടു കോസ് സ്ക്വയർ തീറ്റ ബൈ ടു. അപ്പോൾ ടു കോസ് സ്ക്വയർ തീറ്റ ബൈ ടുവിൻ്റെ സ്ക്വയർ പറഞ്ഞാൽ ഫോർ കോസ് റേസ് ടു ഫോർ തീറ്റ ബൈ ടു. ഓക്കെ, ഫോർ ഞാൻ ഇങ്ങോട്ട് എടുത്തു. ദെൻ കോസ് റേസ് വൺ ബൈ കോസ് റേസ് ടു ഫോർ തീറ്റ ബൈ ടു മീൻസ് സീക് റേസ് ടു ഫോർ തീറ്റ ബൈ ടു. സീക് റേസ് ടു ഫോർ തീറ്റ ബൈ ടുവിന് സീക് സ്ക്വയർ തീറ്റ ബൈ ടു ഇൻറ്റു സീക് സ്ക്വയർ തീറ്റ ബൈ ടു എന്ന് മാറ്റി എഴുതാം. അതിലൊരു സീക് സ്ക്വയറിനെ ഞാൻ വൺ പ്ലസ് ടാൻ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതി. അപ്പോൾ കുറച്ച് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ വൺ പ്ലസ് കോസ് തീറ്റേനെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ടു കോസ് സ്ക്വയർ തീറ്റ ബൈ ടു ഇട്ടു. ദെൻ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഫോർ കോസ് റേസ് ടു ഫോർ തീറ്റ ബൈ ടു. വൺ ബൈ കോസ് റേസ് ടു ഫോർ തീറ്റ ബൈ ടു മീൻസ് സീക് റേസ് ടു ഫോർ തീറ്റ ബൈ ടു. ദെൻ സീക് റേസ് ടു ഫോറിനെ സീക് സ്ക്വയർ ഇൻറ്റു സീക് സ്ക്വയർ എന്ന് എഴുതി. അതിലൊരു സീക് സ്ക്വയറിനെ എന്ത് എഴുതി? വൺ പ്ലസ് ടാൻ സ്ക്വയർ ഫോമാറ്റിലേക്ക് മാറ്റി എഴുതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് ടി സി ഈക്വൽ ടു എന്ത് കിട്ടും? എൽ ക്യൂബ് ഡിവൈഡഡ് ബൈ ഫോർ എം സ്ക്വയർ ഇൻറ്റഗ്രൽ തീറ്റ സീറോ ടു തീറ്റ സീക് സ്ക്വയർ തീറ്റ ബൈ ടു ഇൻറ്റു വൺ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ ടു. അപ്പോൾ ടാൻ തീറ്റ സീക്വൽ ടു എക്സ്. അപ്പോൾ ഡി എക്സ് എന്ന് വരും? സീക് സ്ക്വയർ തീറ്റ ബൈ ടു. ഈ ഒരു കൺവേർഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇക്വേഷൻ ടി സി ഈക്വൽ ടു എൽ ക്യൂബ് ബൈ ടു. എൽ ക്യൂബാണ്, എൽ ക്യൂബ് ഡിവൈഡഡ് ബൈ ടു എം കെ സ്ക്വയർ ഇൻറ്റഗ്രൽ തീറ്റ. ഓക്കെ, അവിടെ എക്സിന് തീറ്റ സീറോക്ക് വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് നമ്മൾ മാറ്റി എന്തെഴുതും? ഡി എക്സ് സീക്. ഓക്കെ, എക്സ് ടാൻ തീറ്റ ബൈ ടു കൊടുക്കുമ്പോൾ ഡി എക്സ് എന്ത് കിട്ടും? സീക് സ്ക്വയർ തീറ്റ ബൈ ടു ഡി തീറ്റ ബൈ ടു. ഒരു ടു ഇങ്ങോട്ട് എടുത്തു, അതുകൊണ്ടാണ് ഇവിടെ എൽ സ്ക്വയർ എൽ ക്യൂബ് ബൈ ടു എം കെ സ്ക്വയർ വരുന്നത്. ദെൻ സീക് സ്ക്വയർ തീറ്റ ബൈ ടു ഡി എക്സിൽ പോയി വൺ പ്ലസ് എക്സ് സ്ക്വയർ വരും. ദെൻ ഡെറിവേറ്റീവ് തീറ്റ സീറോ ആകുമ്പം അഗെയിൻ ഇതെന്താവും? സീറോ. ദെൻ തീറ്റ തീറ്റ ആകുമ്പം എക്സ് എന്താവും? ടാൻ തീറ്റ ബൈ ടു. ഓക്കെ ഓക്കെ, തീറ്റ സീറോ പറഞ്ഞാൽ നമ്മളിവിടെ ആദ്യം ചൂസ് ചെയ്ത് സീറോ ആണ്. അതുകൊണ്ടാട്ടോ സീറോ വന്ന് തീറ്റ സീറോ സീക്വൽ ടു സീറോ. അവിടെ വേണമെങ്കിലും സീറോ കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടി സി ഈക്വൽ ടു എന്ത് കിട്ടും? എൽ ക്യൂബ് ബൈ ടു എം കെ സ്ക്വയർ. എൽ ക്യൂബ് ബൈ ടു എം കെ സ്ക്വയർ ടാൻ തീറ്റ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ ടാൻ ക്യൂബ് തീറ്റ ബൈ ടു. പുട്ടിറ്റാസ് ഇക്വേഷൻ നമ്പർ ത്രീ. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുക തീറ്റൻ്റെ വാല്യൂ വരിക മൈനസ് പൈ ലെസ് ദാൻ തീറ്റ പൈ. അപ്പം നമ്മൾ ടൈമിൻ്റെ ടൈമും തീറ്റയും തമ്മിലുള്ള ഈ ഒരു റിലേഷന് നമുക്ക് കിട്ടും. ദെൻ തീറ്റ മൈനസ് പൈ ആവുന്ന കേസിൽ ടീൻ്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റിയും തീറ്റ പൈ ആവുമ്പോൾ ടീൻ്റെ വാല്യൂ പ്ലസ് ഇൻഫിനിറ്റിയും. ടി ഈസ് ഈക്വൽ ടു സീറോ ആകുമ്പം ടീൻ്റെ വാല്യൂ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ദാറ്റ് ഈസ് അറ്റ് എ ടൈം ടി സീറോ കറസ്പോണ്ട് ടു എന്താണ്? തീറ്റ സീറോ ആവുന്ന കേസിൽ പാർട്ടിക്കിൾ എവിടെ ആയിരിക്കും? അറ്റ് പെരിഹീലിയനിലായിരിക്കും. പാർട്ടിക്കിൾ ഈസ് അറ്റ് പെരിഹീലിയൻ. അപ്പം ആദ്യം ഇനീഷ്യലി എവിടെ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുക? അതായത് പാർട്ടിക്കിൾ സ്റ്റാർട്ട് അപ്രോച്ചിങ് ഇൻഫിനിറ്റി തന്നെ സ്റ്റാർട്ട് ചെയ്യും. അറ്റ് ലൊക്കേറ്റഡ് തീറ്റ ഈസ് ഈക്വൾ ടു മൈനസ് പൈ എന്ന് എന്ത് ചെയ്യും? ഇത് പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യും. പരാബോളിക്കിൻ്റെ കേസാണല്ലോ. ദെൻ പാർട്ടിക്കിൾ നമ്മുടെ അപ്രോച്ച് ചെയ്തിട്ട് തീറ്റ ഈസ് ഈക്വൾ ടു മൈനസ് പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി സി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ഒരു കേസ് വരുന്നതെന്ന് പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ദെൻ ടി സി ഈക്വൽ ടു സീറോ കറസ്പോണ്ട്സ് ടു തീറ്റ സീറോ. അവിടെ എന്തുണ്ടാവും? പെരിഹീലിയം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും എങ്ങോട്ട് തന്നെ പോകും? ടി സി ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി ഫോർ തീറ്റ സി ഈക്വൽ ടു പൈ. ആ ഒരു കേസിലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ദാറ്റ് കറസ്പോണ്ട്സ് ടു എ പരാബോളിക് പാത്ത്. ഓക്കെ അല്ലേ. ഇനി ഇതിൻ്റെ നമുക്ക് എലിപ്റ്റിക്കൽ മോഷൻ്റെ കേസും കൂടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ എലിപ്റ്റിക്കൽ മോഷൻ്റെ കേസ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സർക്കിളും എലിപ്സും സെയിം സർക്കിളിൻ്റെ റേഡിയസ് തന്നെ സെമി മേജർ ആക്സിസ് വരുന്ന ഒരു സർക്കിളും എലിപ്സും കൺസിഡർ ചെയ്യുക. അതിൽ നമ്മൾ സൈ എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ഡിഫൈൻ ചെയ്ത് വിച്ച് ഈസ് ദ എക്സെൻട്രിക് അനോമലി വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ടു ദ ഈ സർക്കിൾ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാകുന്ന ആംഗിളാണ് എന്ത്? സൈ, വിച്ച് ഈസ് നോൺ ആസ് ദ എക്സെൻട്രിക് അനോമലി. അപ്പോൾ സൈയിൻ്റെ വാല്യൂ വാരീസ് ഫ്രം സീറോ ടു ടു പൈ ആസ് തീറ്റ ഫ്രം സീറോ ടു ടു പൈ. തീറ്റ പറഞ്ഞാൽ എന്താണ്? ആ ആംഗിള് പ്ലാനറ്റ് സണ്ണുമായിട്ടുള്ള ആംഗിള് തീറ്റ ടു പൈ റിവോൾവ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ആംഗിളും എന്ത് ചെയ്യും? സീറോ ടു ടു പൈ റിവോൾവ് ചെയ്യും. ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ആർ ഇസ് ഈക്വൽ ടു
ഇൻറ്റു വൺ മൈനസ് ഇ കോസ് സൈ പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ ഫോർ. ഓക്കെ, അപ്പം നമ്മളിത് ഓർബിറ്റൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ നമ്പർ വണ്ണെന്ന് ഇക്വേഷൻ നമ്പർ വണ്ണിൽ നമ്മൾ ആദ്യം ആറും ടിയും തമ്മിൽ കണ്ടുപിടിച്ച റേഡിയേഷനിൽ കിട്ടും. ഓർബിറ്റലുമായിട്ടുള്ള ഇക്വേഷൻ കണ്ടിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്താണ് സൈൻ്റെ വാല്യൂ വാരീസ് ഫ്രം സീറോ ടു ടു പൈ. ഓക്കെ, നമ്മൾ അത് അവിടെ വെച്ചു. ദെൻ ഇക്വേഷൻ വണ്ണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ടി ഈസ് ഈക്വൽ ടു ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതി റൂട്ട് എം ബൈ ടു ഡി ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇ മൈനസ് വി ഓഫ് ആർ മൈനസ് എൽ സ്ക്വയർ ബൈ ടു എം ആർ സ്ക്വയർ. നെക്സ്റ്റ് നമ്മുടെ എം പറഞ്ഞാൽ ഇതിലുള്ള ഇ വി ദെൻ എൽ സ്ക്വയർ ബൈ എം കെ ഇങ്ങനത്തെ ടേമൊക്കെ ഇൻ ടേംസ് ഓഫ് സെമി മേജർ ആക്സിസ് ആയ എൻ്റെയും എക്സെൻട്രിസിറ്റി ആയ ഇൻ്റെയും കോൺസ്റ്റൻ്റ് ആയ കെൻ്റെ ടേമിലും എക്സ്പ്രസ് ചെയ്യുക യൂസിങ് ഇക്വേഷൻ ഇ ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ ടു എ എൽ സ്ക്വയർ ബൈ എം കെ ആസ് എ ഇൻറ്റു വൺ മൈനസ് ഇ സ്ക്വയർ വി ഓഫ് ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ ആർ. ഈ മൂന്ന് ഇക്വേഷൻസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ടി ഇസ് ഈക്വൽ ടു റൂട്ട് എം ബൈ ടു ഇൻ്റഗ്രൽ ആർ സീറോ ടു ആർ ഡി ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഈ കെന്ത് കൊടുക്കും മൈനസ് കെ ബൈ ടു എ വി ഓഫ് ആർ ഇസ് ഈക്വൽ ടു മൈനസും മൈനസും പ്ലസ് ആവും കെ ബൈ ആർ. ദെൻ എൽ എൽ സ്ക്വയർ ബൈ എം കെ ഇവിടെ ഇല്ല, അപ്പോൾ നമ്മളൊരു കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കെ ഇൻറ്റു ദെൻ എ ഇൻറ്റു വൺ മൈനസ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ആർ സ്ക്വയർ. ഓക്കെ, ഇതിൽ നിന്ന് എല്ലാത്തതും കെ പുറത്തെടുത്തു. ദെൻ ഒരു ആറ് പുറത്തെടുത്ത് മേലോട്ട് എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇസ് മൾട്ടിപ്ലൈഡ് ആൻഡ് ഡിവൈഡഡ് വിത്ത് എ ആർ. എന്തായാലും ബോത്ത് ആർ സെയിം ആണ്, സെയിം സ്റ്റെപ്പാണ്. ഒന്നെങ്കിൽ ഇതിൽ നിന്ന് ആറ് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ ദെൻ റൂട്ടിൻ്റെ ഉള്ളിൽ ആർ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ ആയതുകൊണ്ട് ഇവിടെ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആർ സ്ക്വയർ പുറത്തെടുക്കുക. ദെൻ അപ്പർ റൂട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ അത് ആറാവും. ദെൻ ഈ ആറ് ന്യൂമറേറ്ററിൽ കൊണ്ടുവിട്ടു, അല്ലെങ്കിൽ എന്ത് ചെയ്യും ഈസ് മൾട്ടിപ്ലൈഡ് ആൻഡ് ഡിവൈഡഡ് വിത്ത് ആർ. അപ്പോൾ എന്ത് കിട്ടും റൂട്ട് എം ബൈ ടു ഒക്കെ കെ കോമൺ ആയിട്ട് പുറത്തെടുത്തു ആർ ഡി ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. റൂട്ടിൻ്റെ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഇവിടെ ഇപ്പം മൾട്ടിപ്ലൈഡ് ആൻഡ് ഡിവൈഡഡ് വിത്ത് ആർ അല്ലേ, ആക്ച്വലി ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ ആറ്. ഈ ആറ് റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആർ സ്ക്വയർ ആയിപ്പോൾ ആർ സ്ക്വയർ ബൈ ആറ് പറഞ്ഞാൽ ആറ്, ദെൻ മൈനസ് ആർ സ്ക്വയർ ബൈ ടു എ മൈനസ് ഈ ആർ സ്ക്വയർ ക്യാൻസൽ മൈനസ് എ ഇൻറ്റു വൺ മൈനസ് ഇ സ്ക്വയർ ബൈ ടു. ഓക്കെ, നമുക്കറിയാം എക്സൻട്രിക്സ് അനോമലി നമ്മൾ ഡിഫൈൻ ചെയ്ത ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വൺ മൈനസ് ഇ കോസ് ചെയ്യണം. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി ആർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും എ ഇൻറ്റു മൈനസ് ഇവിടെ ഉണ്ട്, പക്ഷേ കോസിൻ്റെ ഡെറിവേറ്റീവിൽ മൈനസ് സൈൻ വരുന്നതുകൊണ്ട് ക്യാൻസൽ ചെയ്തപ്പോൾ എ ഇൻറ്റു സൈൻസ് ആയി ഡി സൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വലിയൊരു ഇക്വേഷനെ കിട്ടുക ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം ബൈ ടു കെ എ ഇൻറ്റു വൺ മൈനസ് ഇ കോസ് ഐ എ ഇൻറ്റു ഡെറിവേറ്റീവ് കൊടുത്തു എ ഇൻറ്റു സയൻസ് ഐ ഡി സൈ. ദെൻ ഓരോ വാല്യൂസും ചെയ്തു. ആദ്യം ഞാൻ ചെയ്തത് ഇവിടെ ഒരു എയും ഈ ഒരു എ സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇവിടെ എല്ലാത്തിനും എൽ സി എം ആയിട്ട് നമുക്ക് ടു വെച്ച് ചെയ്യാം. ടു വെച്ച് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇക്വേഷനും ഈ ഇക്വേഷനും ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ഈ വൺ മൈനസ് ഇ കോസ് ഐ എക്സ്പാൻഡ് ചെയ്താൽ എന്ത് വരും വൺ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ കോസ് സ്ക്വയർസ് ഐ മൈനസ് ടു ഇ കോസ് ഐ. ഓക്കെ, ദെൻ ഇത് ടു വെച്ചിട്ടും എക്സ്പാൻഡ് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതിയതാണ്. ജസ്റ്റ് സിമ്പിൾ മാത്തമെറ്റിക്കലാണ്. ന്യൂമറേറ്റർ അതേപോലെ എഴുതി ഡിനോമിനേറ്റർ. ദെൻ ഫസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും ആദ്യം ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ടു ഇൻറ്റു എ വരും. എ ഇൻറ്റു വൺ മീൻസ് എ ഇൻറ്റു ടു ടു എ മൈനസ് ടു ഇൻറ്റു എ ഇ കോസ് ഐ. അപ്പോൾ ഫസ്റ്റ് ടൈം കംപ്ലീറ്റ് ആയി. ദെൻ ഈ ഒരു ടേം എന്ന് എന്ത് കിട്ടും ടു ഇവിടെ ഉണ്ടായതുകൊണ്ട് അവിടെ ചെയ്യേണ്ട മൈനസ് എ ഇൻറ്റു ദെൻ മൈനസും മൈനസും പ്ലസ് എ സ്ക്വയർ. അപ്പം അതും കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഈ ഒരു ടേം എന്ന് എന്തൊക്കെ കിട്ടും. ഓക്കെ, ഈ ഒരു മൈനസ് ടു എ ഇ കോസ് ഐ ടു ഇ കോസ് ഐ ഉണ്ടല്ലോ അതിനോട് എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു എ ഇ കോസ് ഐ വരും. ദെൻ മൈനസ് വൺ സ്ക്വയർ അതിനോട് എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എ വരും. ദെൻ മൈനസ് നെക്സ്റ്റ് മൈനസ് ഇ സ്ക്വയർ കോസ് സ്ക്വയർ സൈൻ്റെ അതിനോട് ചെയ്യും എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എ ഇ സ്ക്വയർ കോസ് സ്ക്വയർ ഐ. ദെൻ ഓൾ ഡിവൈഡഡ് ബൈ ടു ക്യാൻസൽ ആയി. ഈ ടു എയും ടു എ വിത്ത് സോറി ടു എ വിത്ത് മൈനസ് എ ക്യാൻസൽ ചെയ്യും. ദെൻ മൈനസ് ടു എ ഇ കോസ് ആയും പ്ലസ് ടു എ ഇ കോസ് ആയും ക്യാൻസൽ ചെയ്യും. ബാക്കി ഉണ്ടാവും ഈ ടേം എ ഇ സ്ക്വയർ മൈനസ് എ ഇ സ്ക്വയർ കോസ് സ്ക്വയർസ് ആയി. അതിൽ നിന്ന് എ ഇ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ ന്യൂമറേറ്റർ അതേപോലെ അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് റൂട്ട് ഓഫ് എ ഇ സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് കോസ് സ്ക്വയർസ് ആയി കിട്ടും. എഗെയിൻ വൺ മൈനസ് ഇ കോ വൺ മൈനസ് കോസ് സ്ക്വയർസ് ആയി എന്താണ് സൈൻ സ്ക്വയർസ് ആയി. എഗെയിൻ റൂട്ടിൻ്റെ ഉള്ളിലാവുമ്പോൾ സൈൻ 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 ക്യാൻസൽ ചെയ്യും. ദെൻ
എ ഈ സ്ക്വയറിന് റൂട്ടിൻ്റെ ഉള്ളിൽ പുറത്തെടുത്താൽ ഈ വരും, ഈ ഈ ക്യാൻസലായി. ദെൻ റൂട്ട് എയും എ ഇവിടെ എ സ്ക്വയർ ഉണ്ട്, ദാനിൻ്റെ കമ്പൈൻ ചെയ്തിട്ട് എ റേസ് ടു 3/2. ഇത്രയാണ് ഞാൻ ചെയ്ത മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ്. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം ബൈ കെ 0 to ψ എ റേസ് ടു 3/2 വൺ മൈനസ് ഈ കോസ് ഐ ഡി സൈ. അപ്പോൾ നമ്മൾ ഫോർ എ കംപ്ലീറ്റ് പീരിയഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ് റെവല്യൂഷൻ ടി ബിക്കംസ് ദ പീരിയഡ് ദാറ്റ് ഈസ് ടോ ആൻഡ് സൈ ബിക്കം 0 to 2π എങ്കിൽ മാത്രമേ കംപ്ലീറ്റ് പീരീഡ് എടുക്കുള്ളൂ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഈ എം എ റേസ് ടു 3 ഇങ്ങോട്ട് എടുത്തു, എം എ ക്യൂബ് ബൈ കെ ഇൻ്റഗ്രൽ 0 to 2π വൺ മൈനസ് ഈ കോസ് ഐ ഡി സൈ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം സൈ മൈനസ് ഈ സൈൻ സൈ ഡിവൈഡഡ് ബൈ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ 2π മൈനസ് 0 വരും, ദെൻ സൈൻ സൈക്ക് രണ്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടും. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എം എ ക്യൂബ് ബൈ കെ. ദാറ്റ് ഈസ് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4π² എം എ ക്യൂബ് ബൈ കെ. ഇതാണ് കെപ്ലസിൻ്റെ തേർഡ് ലോ. എന്ത്, ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു ദ പീരീഡ്, ഇതിൻ്റെ സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു ദ സെം ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. അപ്പോൾ ഫോർ എലിപ്റ്റിക്കൽ ഓർബിറ്റലിന് നമുക്ക് എന്ത് കിട്ടി, കെപ്ലറിൻ്റെ തേർഡ് ലോയും നമ്മൾ എന്ത് ചെയ്തു, ഒബേ ചെയ്തു. അപ്പോൾ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക, അതായത് ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ഓർ എ റൂട്ട് ഓഫ് എം എ ക്യൂബ് ബൈ കെ. ഇത് പറഞ്ഞാൽ എലിപ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റത്തിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വന്നത്. ഓക്കെ, അപ്പം സെൻട്രൽ ഫോഴ്സിൽ എപ്പോഴും ആംഗുലർ മൊമെൻ്റം കൺസേർവ്ഡ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, അതും എപ്പോഴും ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് എലിപ്സ് കെപ്ലറിൻ്റെ എലിപ്റ്റിക്കൽ കേസിലുള്ള ഓർബിറ്റലിൻ്റെ കേസിൽ പീരീഡിൻ്റെ സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, കോൺസ്റ്റൻ്റ്, 4π കോൺസ്റ്റൻ്റ് ആണ്, എം കോൺസ്റ്റൻ്റ് ആണ്, കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്, വിച്ച് ഈസ് ദ വിച്ച് ഗിവ്സ് ദ തേർഡ് ലോ ഓഫ് കെപ്ലേഴ്സ് ലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് തേർഡ് ലോ വെച്ചിട്ട് ഇവിടെ നിർത്തി. ഇനി കുറച്ചൊരു ചെറിയ ഭാഗം കൂടെ ഉണ്ട്, നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.